നാട്ടുകാരെ പ്രതികളാക്കി പോലീസ്. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. രാജ്കുമാറിനെ നാട്ടുകാർ തല്ലിച്ചതച്ചു എന്ന് പോലീസ്. കേസിൽ കണ്ടാലറിയാവുന്ന 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പോലീസ് കസ്റ്റഡിയിൽ എത്തും മുൻപ് രാജ്കുമാർ മർദ്ദനത്തിനിരയായിരുന്നു എന്ന് വരുത്താൻ നീക്കം. രാജ്കുമാറിനെ നാട്ടുകാർ മർദ്ദിച്ചത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി. ജില്ലാ പോലീസ് മേധാവിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചത്. കസ്റ്റഡി മരണത്തിൽ പോലീസ് പ്രതികൂട്ട് നിൽക്കുമ്പോഴാണ് പുതിയ നീക്കം. അതേസമയം രാജ്കുമാർ മരിച്ച സംഭവത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി സഹതടവുകാരൻ രംഗത്തെത്തിയിരുന്നു. രാജ്കുമാറിനെ ജയിലിലേക്ക് കൊണ്ടുവന്നത് സ്ട്രക്ചറിൽ. രാജ്കുമാറിന് 3 വെള്ളം പോലും നൽകിയില്ല. മരിച്ചതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ജയിലിൽ വെച്ചും പോലീസുകാർ മർദ്ദിച്ചു. നെഞ്ചുവേദന എടുക്കുന്നുണ്ടെന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല എന്നും സഹതടവുകാരൻ സുനിൽ. ജയിൽ അധികൃതർക്ക് വേണമെങ്കിൽ രാജ്കുമാറിനെ രക്ഷിക്കാമായിരുന്നു എന്നും സുനിൽ കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട രാജ്കുമാറിന്റെ ഭാര്യയും രംഗത്തെത്തി. 9 വിദ്യാഭ്യാസം മാത്രമാണ് രാജ്കുമാറിന് ഉള്ളത്. രാജ്കുമാറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണം. സാമ്പത്തിക ഇടപാട് നടത്താൻ മാത്രമുള്ള വിദ്യാഭ്യാസമില്ല. ഭർത്താവിന്റെ മരണത്തിൽ സംശയമുണ്ടെന്നും പരാതി നൽകിയിട്ടുണ്ടെന്നും ഭാര്യ. CPM ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും രാജ്കുമാറിന്റെ ഭാര്യ പറഞ്ഞിരുന്നു. നിർമ്മാണത്തിൽ ചട്ടലംഘനമെന്ന് കണ്ടെത്തൽ. ആന്തൂരിലെ പ്രവാസി വ്യവസായ സാജന്റെ കൺവെൻഷൻ സെന്റർ നിർമ്മാണത്തിൽ ചട്ടലംഘനമെന്ന് കണ്ടെത്തൽ. 4 ചട്ടലംഘനങ്ങളാണ് കണ്ടെത്തിയത്. ചീഫ് ടൗൺ പ്ലാനർ വിജിലൻസിന്റെ നേതൃത്വത്തിലെ പരിശോധനയിലാണ് ചട്ടലംഘനം കണ്ടെത്തിയത്. ബിൽഡിംഗ് റൂൾസിന് വിരുദ്ധമായി തുറസായ സ്ഥലത്താണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. റാമ്പിന് ആവശ്യമായ ചെരിവില്ല. ശുചിത്വ സംവിധാനങ്ങൾ പര്യാപ്തമല്ല. ബാൽക്കണി അനുവദനീയമായതിൽ കൂടുതൽ സ്ഥലം എന്നിവയാണ് ചട്ടലംഘനങ്ങളായി കണ്ടെത്തിയത്. തദ്ദേശ സ്വയംഭരണ മന്ത്രിക്ക് ചട്ടലംഘനം സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം ആന്തൂരിലെ പ്രവാസി വ്യവസായി സാജന്റെ ആത്മഹത്യയിൽ അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി പോലീസ്. സാജന്റെ മക്കളിൽ നിന്നും മറ്റു കുടുംബങ്ങളിൽ നിന്നും വിശദമായ മൊഴിയെഴുക്കും. സാജന്റെ ഭാര്യ ബീനയുടെ മൊഴി അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൈജീരിയയിൽ വ്യവസായ സംരംഭം നടത്തി വിജയിച്ച സാജന് നഗരസഭ നിഷേധിച്ചാലും കൺവെൻഷൻ സെന്ററിന്റെ അനുമതിക്ക് ന്യായമായ സമീപിക്കാനാവുന്ന ഉയർന്ന സ്ഥാപനങ്ങളുണ്ടെന്നിരിക്കെ ആത്മഹത്യ ചെയ്യാൻ പെട്ടെന്നുള്ള പ്രകോപനം എന്താണെന്നാണ് പോലീസ് പരിശോധിക്കുന്നത്. സാജന്റെ ബാങ്ക് ഇടപാടുകളടക്കം സാമ്പത്തിക വിഷയങ്ങൾ ഗൗരവമായി പരിശോധിക്കാനാണ് പോലീസ് നീക്കം. കൺവെൻഷൻ സെന്ററിന്റെ ചുമതല ഏൽപ്പിക്കാനായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളും പോലീസ് പരിശോധിക്കും. ഇവരുമായി മുൻപ് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായോ എന്നും അന്വേഷിക്കും. കുടുംബ പ്രശ്നങ്ങളുണ്ടായോ എന്നറിയുന്നതിനാണ് മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മൊഴിയെടുക്കുന്നത്. കേരള പുനർനിർമ്മാണത്തിന് ലോകബാങ്ക് വായ്പ. കേരള പുനർനിർമ്മാണത്തിന് 1750 ലോകബാങ്ക് വായ്പ. 1200 1.5% പലിശയും 550 5% മുപ്പത് വർഷത്തേക്കാണ് വായ്പ. ലോകബാങ്കുമായി ഡൽഹിയിൽ കരാർ ഒപ്പുവച്ചു. നദീതട സംരക്ഷണം, സുസ്ഥിര കാർഷിക പദ്ധതികൾ, റോഡ് നിർമ്മാണം എന്നിവയ്ക്കും സഹായം. റീബിൽഡ് കേരള പദ്ധതിയാണ് സഹായം ലഭ്യമാക്കുക. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തി. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാജരേഖകളുമായി പെൺകുട്ടികളെ കേരളത്തിലെത്തിച്ച ഏജന്റ് പിടിയിൽ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കേരളത്തിലെത്തിച്ചത് ബാലവേലയ്ക്കായി. 18 പെൺകുട്ടികളെയാണ് ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒഡീഷയിൽ നിന്നുള്ള ഏജന്റ് നാഗേന്ദ്രയാണ് പിടിയിലായത്. കുട്ടികളെ തൃശൂരിലെ റെസ്ക്യൂ ഹോമിലേക്ക് മാറ്റി വിവിധ കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് ജോലിക്കായാണ് തങ്ങളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് കുട്ടികൾ മൊഴി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിമർശിച്ച് അമിത്ഷാ. ജമ്മുകാശ്മീർ സംവരണ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ശബ്ദവോട്ടോടെയാണ് ഭേദഗതി ബിൽ പ്രമേയം പാസാക്കിയത്. ജമ്മുകാശ്മീരിലെ രാഷ്ട്രപതി ഭരണം 6 നീട്ടിക്കൊണ്ടുള്ള പ്രമേയത്തിനും ലോക്സഭയുടെ അംഗീകാരം. കശ്മീർ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ത്യ വിഭജിച്ചത് കോൺഗ്രസ് എന്ന് അമിത്ഷാ. കശ്മീരിന്റെ 3-1 നെഹ്റു കാരണം നഷ്ടമായി. ജമ്മുകാശ്മീരിൽ തീവ്രവാദത്തിന് ഉത്തരവാദി കോൺഗ്രസ്. നെഹ്റുവിന്റെ തെറ്റുകൾ ഒട്ടേറെ പേരുടെ മരണത്തിന് ഇടയാക്കി. Article 370 താൽക്കാലികം മാത്രമാണ്. ഇന്ത്യ വിഭജനം നെഹ്റു ഏകപക്ഷീയമായി എടുത്ത തീരുമാനമാണ്. സർദാർ വല്ലഭായി പട്ടേലുമായി നെഹ്റു ഇക്കാര്യം ചർച്ച ചെയ്തില്ല. ജമ്മുകാശ്മീരിന്റെ പൈതൃകങ്ങൾ സംരക്ഷിക്കുമെന്നും അമിത്ഷാ. ഒരു ജനാധിപത്യ സംവിധാനവും BJP ഇല്ലാതാക്കിയിട്ടില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഇടപെടാറില്ലെന്നും ലോക്സഭയിൽ അമിത്ഷാ. നെഹ്റുവിനെതിരായ അമിത്ഷായുടെ പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. ജമ്മുകാശ്മീരിൽ BJPയും കേന്ദ്ര സർക്കാരും ചേർന്ന ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. കോൺഗ്രസ് മുൻകാലങ്ങളിൽ ഭരണത്തിലിരുന്നപ്പോൾ ജമ്മുകാശ്മീരിൽ ഇത്രയധികം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മനീഷ് തിവാരി പറഞ്ഞു. ഇതിന് മറുപടിയായാണ് ചരിത്രം നിരത്തി അമിത്ഷാ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചത്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം റോസ്മരിയ ചേരും. നമസ്കാരം.